നൃത്തം പഠിച്ചതിന്റെ പേരിൽ മതപൗരോഹിത്യത്തിന്റെ കടുത്ത എതിർപ്പിനിരയായി ഏറെ പ്രതിസന്ധികൾ നേരിട്ട നർത്തകി മൻസിയയും മൻസിയുടെ ജീവിതകഥ സ്കൂൾ കലോത്സവ വേദിയിൽ പച്ചയ്ക്ക് പറഞ്ഞ് സമ്മാനം നേടിയ കൗമുദിയും മുക്കം ഫസ്റ്റിന്റെ വേദിയിൽ ഒരുമിച്ചെത്തിയപ്പോൾ കലകളെയും കലാകാരന്മാരെയും മതച്ചരടുകളിൽ കെട്ടിയിടുന്നവർക്കൊരു താക്കീതാവുകയായിരുന്നു. അവർ ഓർമ്മിപ്പിച്ചു, ഇത് കേരളമാണ്. രക്തത്തിൽ അലിഞ്ഞ കലയെ ജീവിതത്തോട് ചേർത്തതിൽ കലിപൂണ്ട മതപൗരോഹിത്യമുയർത്തിയ വെല്ലുവിളികളെ ധീരതയോടെ നേരിട്ട മൻസിയയും കുടുംബവും നേരിട്ട പ്രതിസന്ധികളെ തീവ്രഭാഷയിൽ തന്നെ സ്കൂൾ കലോത്സവ വേദിയിൽ അവതരിപ്പിച്ച മേപ്പയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി കൗമുദിയുമാണ് മുക്കം ഫെസ്റ്റിന്റെ അഞ്ചാം ദിനത്തിൽ സാംസ്കാരിക വേദിയിൽ ഒരുമിച്ചെത്തിയത്. കലകൾക്ക് വിലങ്ങു തീർക്കാൻ ഒരു ശക്തികൾക്കും ആവില്ലെന്ന് ഉറക്കെ പറഞ്ഞായിരുന്നു ഇരുവരുടെയും സംഗമം. മഞ്ചേരിക്കടുത്ത വള്ളുവമ്പ്രത്തി അലവിക്കുട്ടിയുടെയും ആമിനയുടെയും രണ്ടാമത്തെ മകളായ മൻസിയ നൃത്തം പഠിച്ച് വേദികളിലെത്തിയതോടെ സ്വന്തം സമുദായത്തിൽ നിന്നും നേരിട്ടത് കടുത്ത പീഡനങ്ങളായിരുന്നു. കുടുംബത്തെ മഹലിൽ നിന്നും ഒറ്റപ്പെടുത്തിയും മറ്റും വേട്ടയാടിയപ്പോൾ കരുത്തായി കൂടെ നിന്നത് ഇടതുപക്ഷ സഹപ്രവർത്തകരായിരുന്നു എന്ന് മൻസിയ വേദിയിൽ തുറന്നു പറഞ്ഞു. മോണാക്ട് കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരുന്നു. അതിലെ പല ഡയലോഗുകളും അതിലെ പല വ്യക്തികളും എൻ്റെ ജീവിതത്തിലുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ട് മറക്കാൻ ശ്രമിക്കുന്നതായും എന്നാൽ എപ്പോഴും വാശിയോടുകൂടി ഓർക്കുന്നതായുമുള്ള സംഭാഷണങ്ങളാണ് ആ ഒരു മോണാക്റ്റിലുള്ളത്. ഇടയ്ക്കൊക്കെ കണ്ണുകൾ നനഞ്ഞു. എൻ്റെ ഉമ്മയെ കാണാൻ സാധിച്ചു ആ മോണാക്റ്റിലൂടെ. അതിലെ ഒരു ഡയലോഗുണ്ട്, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ഒരു നൃത്ത പരിപാടി വരികയാണെങ്കിൽ ആ പരിപാടി കഴിഞ്ഞിട്ട് വന്ന് എന്നെ കബറടക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു എൻ്റെ ഉമ്മയുടെ ഒരു ഡയലോഗുണ്ട്. അത് മോണാക്റ്റിന് വേണ്ടിയോ മറ്റോ ഒന്നും എഴുതി ചേർത്തതല്ല. എൻ്റെ ഉമ്മ നാലാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള തനി കൊണ്ടോട്ടികാരിയായ യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് അഞ്ച് വക്കത്ത് നിസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന എൻ്റെ ഉമ്മ എന്നോടും എൻ്റെ ചേച്ചി റൂബിയോടും പറഞ്ഞതാണത്. അപ്പോൾ അത്തരത്തിൽ നൃത്തത്തെ വലിയതായിട്ട് സ്നേഹിച്ച ആ ഒരു ധീര വനിത എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഉമ്മയെ പറയാം. ഉമ്മ ടി വിയിലൂടെയാണ് ആദ്യമായിട്ട് നൃത്തം കാണുന്നത്. അതിലെ ഡാൻസിൻ്റെ ഡ്രസ്സ് വളരെ കളർഫുള്ളാണല്ലോ. അത് കണ്ടിട്ട് എൻ്റെ മക്കളെ എൻ്റെ പെൺമക്കളെയും പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു ടീച്ചറടുത്ത് ഞങ്ങളെ ഏൽപ്പിക്കുകയുണ്ടായത്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും ഉമ്മ മരിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് അറിയില്ല ഉമ്മ കണ്ടത് ഭരതനാട്യമാണോ കുച്ചിപ്പുടിയാണോ ഒന്നും അറിയില്ല. എന്തോ ഒരു ക്ലാസിക്കൽ ഡാൻസാണ്, അങ്ങനെ പഠിച്ചു തുടങ്ങിയതാണ്. ഇത്തരം വഴികളിലൂടെയൊക്കെ പോരും എന്നും ഇത്തരം പ്രതിസന്ധികളൊക്കെ കടന്നു പോകുമെന്നും ഒന്നും ഞാനോ ഉമ്മയോ ഉപ്പയോ എൻ്റെ ചേച്ചി റൂപയോ ഒന്നും സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്നെ ഇവിടെ പോരാളി എന്നൊക്കെ പറയുമ്പോഴും അത്തരം സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു പ്രായത്തിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായത്. തന്റെ ജീവിതകഥ ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഏകാഭിനയത്തിൽ പച്ചയ്ക്ക് തന്നെ പറഞ്ഞ് സമ്മാനം നേടിയ മേപ്പയൂർ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി കൗമുദിയെ നേരിട്ട് കാണണമെന്ന മൻസിയയുടെ ഒരാഗ്രഹം കൂടിയാണ് ഇന്നലെ മുക്കം ഫെസ്റ്റ് വേദിയിൽ യാഥാർത്ഥ്യമായത്. പെൺകുട്ടിയോട് ചമ്മാനം വാങ്ങാൻ സ്റ്റേജ് മുക്കറിയാല് കോട്ടത്തിൽ വരുന്നടി വിളിക്കി വിളിക്കി അഞ്ച ബാപ്പാനെ വിളിക്കി എന്നെ തിരിച്ചറിഞ്ഞു പോയില്ലെങ്കിലോ അനിയത്തി പോകാൻ വരട്ടെ. ഇപ്പറങ്ങി പോയാ നിറച്ച താടിയും മുടിയു അതിലേറെ നിറച്ച മനസ്സുള്ള ഈ കാട്ടുമാക്കാന്മാർക്ക് കുങ്കു കൂടും. കൂട്ടരെ, ഞാൻ മനസ്സിയ അനിയത്തി കാലുറപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കണം. കാരണം ഇത് കേരളമാണ്. ഈ അലർച്ചയും കണ്ടിട്ടലൊക്കെ ഞാനും കുറെ കണ്ടിട്ടുണ്ട്. എനിക്കന്ന് എന്റെ ഇതേ പ്രായം. അതന്നേ അതന്നേ നമ്മന്റെ ഊട്ടെടുത്ത് വോട്ടം തൊളയും പറ്റൂലെന്ന് അത് ഹറാമാന്ന് ഊതിപ്പടിപ്പിച്ചില്ലേ അന്ന് ഞമ്മള്. ഒന്നും മുട്ടാതിരുന്നേ
അല്ലാണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. പാട്ടും കുത്തു ഹറാമാണോ? കടപ്പുറത്ത് മാലിത്തിനാറും കൂട്ടരും കപ്പലിറങ്ങിയ കാലം തൊട്ടേ ഇവിടൊപ്പനെ കോൽക്കളി കൊണ്ടുപോയ മലയാള മണ്ണിൽ അപ്പടമാര് ചർത്തിയ കയ്യപ്പാത് ഇവള് പഠിപ്പിച്ചോളി മാഷേ ഓള് സമ്മാനമായിട്ട് വരട്ടെ എന്ന്. അല്ലെന്താ ദീനാമേ, ആലവി കുട്ടിക്കോ ദീനുല്ല ഇമാനുല്ല. പക്ഷേ എങ്ങനെ അഞ്ചു നേരം നിസ്കരിക്കുന്നോളല്ലേ ആ ആമിന? ഓ അവക്കടി ഒരു നിസ്കാരം. ഞങ്ങൾ സത്യ ക്രിസ്ത്യാനികള് സഭ പറയുന്നേന്ന് ഒരിഞ്ച് അങ്ങോട്ടോ അങ്ങോട്ടോ പോകല. വേണ്ടുമ്മ വയ്യാണ്ട് കിടക്കുന്ന എന്റെ ഉമ്മാനെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാ ഉമ്മ? ചങ്ങനെ പറയല മോളെ, പള്ളിയും മാലും ഒരു നാട്ടിൽ ഉമ്മത്തും വിലക്കിയിട്ടു. എന്റെ വാപ്പയും ഉമ്മയെ പൊരുതിയത് എന്റെ മോള് ചുവടുറപ്പിച്ചാടാൻ വേണ്ടിച്ച കൗമുദിയുടെ വികാരതീവ്രമായ അഭിനയം തൊട്ടടുത്തു തന്നെ ഇരുന്ന് ആസ്വദിച്ച മൻസിയ കൗമുദിയെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചാണ് തന്റെ സന്തോഷം പങ്കുവെച്ചത്. രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെ മലയാള സാഹിത്യത്തിലെ മഹാപ്രതിഭ ഉണ്ടായി വാര്യർ തുളസിയും താമരയും വാകയും കൊടുത്ത് നടക്കിരുന്ന ഈ പുണ്യ സവിധത്തിൽ കലയ്ക്കും ആയിത്തമെന്നോ ആരും കാണാതെ ആരും അറിയാതെ ഒരു പദം ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആടിക്കോട്ടെ വാടി തിമിർക്കട്ടെ. ജാതിമത ശക്തികളുടെ ചങ്ങലകളിൽ കിടന്നാടാനുള്ളതല്ല മനുഷ്യജീവിതമെന്നും കലകൾ തീർക്കുന്ന മാനവികത അതിനുമൊക്കെ മുകളിലാണെന്നും ഇത് കേരളമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുമാണ് ഇന്നലത്തെ മുക്കം ഫെസ്റ്റിന്റെ സാംസ്കാരിക സമ്മേളനത്തിന് തിരശ്ശീല വീണത്. മതം തലക്ക് പിടിച്ച മതയാനകളോടാണ്. ഭക്ഷണത്തിൽ, ഉടുപ്പിൽ, കലയിൽ, കല്യാണത്തിൽ ഒക്കെ നിങ്ങൾ മതം കലർത്തി വിളറിപൂണ്ടലറുമ്പോ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഇത് കേരളമാണ്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.